നമ്മുടെ പ്രോപ്പർ ചാനലിൻ്റെ പ്രതിനിധി എം കെ ഹരിദാസ് കൂടിയുണ്ട് ശ്രീ ഹരിദാസ് നമുക്ക് നമ്മളൊരു ദുരന്തത്തിൻ്റെ മുഖത്ത് നിൽക്കുകയാണ് ആ സമയത്തെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഈ പ്രവർത്തനം എന്തിനാണ് ഈ ഏജൻസികൾ എന്തിനാണ് ഈ അധികാരികൾ എന്ന് സ്വാഭാവികമായി മലയാളികൾ അല്ലെങ്കിൽ പൊതുജനം ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല എത്രയോ റിപ്പോർട്ടുകൾ ഞങ്ങൾ മാതൃഭൂമി മാതൃഭിന്യൂസിലൂടെ അങ്ങേയും ശ്രദ്ധയിൽപ്പെട്ട് കാണും ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അങ്ങേയുടെ നാട്ടിലെ കൊച്ചിയിലാണ് കൊച്ചിക്കാരുടെ ഗതികേടം

കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലൊക്കെ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ലക്ഷ്മിരാജിൻ്റെ കോട്ടയത്തെ മരണം നടന്നത് മുതൽ ഇതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൽ അവിടെയൊക്കെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പോകുന്നത് സഞ്ചരിക്കുന്ന ലബോറട്ടറികളായിട്ടാണ് ഒരു ഒരു ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നായാലും ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾ ഫ്രീസറിൽ വെക്കുന്നത് വലിയൊരു പാതകമായിട്ടൊക്കെ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും ഫ്രീസറിൽ നിന്ന് ഭക്ഷണം പിടിച്ചെടുത്ത ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് ഫ്രീസറിൽ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ വീട്ടിൽ ഫ്രീസറിൽ വയ്ക്കുന്നില്ലേ ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ലേ അപ്പോൾ ബാക്കി വരുന്ന ഭക്ഷണം ഫ്രീസറിൽ വയ്ക്കുന്നതില്ല അതിൻ്റെ കാലപ്പഴക്കമാണ് അപ്പോൾ ഇവർ ഈ പിടിച്ചെടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഇവരുടെ അടുത്ത് ഒരു സംവിധാനങ്ങളുമില്ല ഇവർക്ക് ഒരു ട്രെയിനിങ്ങും കൊടുക്കുന്നില്ല തമിഴ്നാട്ടിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആറുമാസം നിർബന്ധിത ട്രെയിനിങ്ങിന് വിധേയന വിധേയരാവണമെന്ന നിർബന്ധം നിലനിൽക്കുന്നുണ്ട് കർണാടകത്തിലും ഉണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന നമ്മൾ പറയും പിന്നോക്ക സംസ്ഥാനത്ത് പോലും ഇത്തരത്തിലുള്ള നിയമമുണ്ട് ഇവിടുത്തെ പി എസ് സിയിൽ നിന്ന് കിട്ടുന്നൊരു അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് നേരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരുത്തിനോട് പറയുക നീ കുറെ കാര്യങ്ങൾ വന്ന് നമുക്ക് ഉറപ്പുകൾ നൽകുന്നുണ്ട് മുൻപും ഉറപ്പുകളൊക്കെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ ഇതാ നമുക്ക് ആ പ്രതികരണം വന്നു കേൾക്കാം ആരോഗ്യമന്ത്രി പറയുന്നുണ്ട് കർശന നടപടി കാരണം വാധു മിനൂസിന്റെ പരമ്പരയെ ഉൾക്കൊണ്ടുകൊണ്ടും ഈ ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു പൊളിച്ചെടുത്തലിലേക്ക് അതിന്റെ ഒരു ഉറപ്പിലേക്ക് പോകുന്നത് എന്താണ് ഇന്ന് ആരോഗ്യമന്ത്രി എന്നത് കൂടി പ്രേക്ഷകർ കേൾക്കണം ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഈ ഘട്ടത്തിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഹൈജീൻ റേറ്റിംഗ് സ്ഥാപനങ്ങൾക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് തിരുവനന്തപുരത്തുള്ള ഏതൊക്കെ ഹോട്ടലുകളാണ് ഹൈജീൻ റേറ്റിംഗിൽ വകുപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ ആപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് അത് ആപ്പ് റെഡി ആയിട്ടുണ്ട് അത് പ്ലേ സ്റ്റോറിൽ കൂടി അവൈലബിൾ ആക്കുകയാണ് രണ്ട് രീതിയിലുള്ള ലൈസൻസ് ആണ് ഉള്ളത് ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് രണ്ട് ആക്ട് പ്രകാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ലൈസൻസ് അപ്പോൾ അതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് കർശനമായി നൽകുന്നു എന്നുള്ളത് ഉറപ്പാക്കണമെന്ന ഒരു അഭ്യർത്ഥന കൂടി വെച്ചു ശ്രീ ഹരിദാസ് ടാസ്ക് ഫോഴ്സ് ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ പരിശോധന കാര്യത്തിൽ എന്തെങ്കിലും ഒരു റേറ്റിംഗ് അവർ കുറച്ചുകൂടി കാര്യക്ഷമ എന്ന് നമ്മൾ സംശയിച്ചു പോകും ഈ ഈ പാലിക്കപ്പെടുന്നതായിരിക്കുമോ ശ്രീ ഹരിദാസ് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഞാൻ അടിവരയിടുന്നത് പിന്നെ എന്ന ചോദ്യമാണ് റേറ്റിംഗിന്റെ മന്ത്രി പറഞ്ഞു എന്താണ് മന്ത്രി അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഈ ഹൈജൻ റേറ്റിംഗ് ആരാണ് പരിശോധിക്കുക ജനങ്ങള് അതിന്റെ ഉദാഹരണം ഞാൻ പറയാം വേലാന്താവളത്തിൽ വെച്ചിട്ട് കുറച്ച് മത്സ്യം പിടിച്ചു ഒരു ആറ് കൊല്ലം മുമ്പ് ആ മത്സ്യത്തിൽ ഫോർമാലിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുതൽ കണ്ടു അത് വല്ലാണ്ട് ചർച്ചയായി അത് നിങ്ങൾ മാധ്യമങ്ങളെ ഏറ്റെടുത്തിട്ട് പരമ്പരകളാക്കി അപ്പോൾ ഈ ഇന്ന് ഈ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ മുൻതുടർച്ച സർക്കാർ അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അന്നത്തെ വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ കൂടി തീരുമാനിച്ചത് എന്തായിരുന്നു മത്സ്യം വാങ്ങുന്നവർക്ക് ഒരു സ്ട്രിപ്പ് നൽകാം ആ സ്ട്രിപ്പ് നൽകിയിട്ട് അതിൽ എത്രത്തോളം വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് ആ സ്ട്രിപ്പിൽ അതിൻ്റെ കളർ കളർ കോഡ് കൊടുക്കും മഞ്ഞ പച്ച ചോപ്പ് ആ കളർ കോഡ് കണ്ട് തീരുമാനിച്ചിട്ട് ജനങ്ങൾ അത് വാങ്ങണോ വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കാൻ പറഞ്ഞൊരു സർക്കാരിൻ്റെ പിന്തുടർച്ച സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പോൾ ഈ സർക്കാരാണോ നീ നാളെ റാങ്കിങ് കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹൈജീൻ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക ഞാൻ ഈ മന്ത്രിയോട് തിരിച്ചൊരു കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇവിടെ രണ്ട് ലക്ഷം ഇടത്തരം ഹോട്ടലുകളുണ്ട് മൂന്ന് ലക്ഷം ചെറുകിട ഹോട്ടലുകളുണ്ട് അമ്പതിൽ പരം വൻകിട ഹോട്ടലുകളുണ്ട് പഞ്ചനക്ഷത്ര ഏഴ് നക്ഷത്ര ഹോട്ടലുകളുണ്ട് ചായക്കടകളുണ്ട് തട്ടുകടകളുണ്ട് ബേക്കറികളുണ്ട് മെസ്സുകളുണ്ട് ഇവിടെയൊക്കെ കൂടിയിട്ട് പരിശോധിക്കാൻ ഈ ഈ ആരോഗ്യവകുപ്പ് വന്നതിൻ്റെ കീഴിലുള്ള ആരോഗ്യ ആരോഗ്യവകുപ്പിൽ എത്ര ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥരുണ്ട് മുന്നൂറ്റി അമ്പതോ മുന്നൂറ്റി അറുപതോ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള അറുന്നൂറ് കിലോമീറ്റർ നീളത്തിലുള്ള ഹോട്ടലുകളുടെ ഭക്ഷ്യ വിൽപ്പനശാലകളുടെ ഹോട്ടലുകൾ എന്ന് പറയുന്നില്ല ഭക്ഷ്യ വിൽപ്പനശാലകളുടെ ശുചിത്വം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണാണോ അത് ഇതിലെന്താ ആത്മാർത്ഥതയുള്ളത് നമുക്ക് നമ്മുടെ വടക്കാഞ്ചേരി വെച്ചിട്ട് ഒൻപത് കുട്ടികൾ കുട്ടികളടക്കം ഒമ്പത് പേരുടെ ജീവൻ ബലി അറിയിക്കപ്പെട്ടപ്പോഴാണ് നമുക്ക് ബോധം വന്നത് ഇവിടുത്തെ മറ്റേ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാ വിഭാഗത്തിലെ ആകെ കൂടിയിട്ട് മുന്നൂറ്റി ഇരുപത് ജീവനക്കാരാണുള്ളത് ഞങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ കൂടിയിട്ട് പിടിക്കുക എന്ന് ചോദിച്ചിട്ട് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന് എന്റെ കൂടെ ചർച്ചയ്ക്കിരുന്ന് ലഭിക്കണത് കണ്ടു തീർച്ചയായും അതിൽ